വന്ദേ ഭാരതിന്റെ ട്രയൽ റണ്ണിനെ കുറിച്ച് ന്യൂസ് എക്സ്ട്രയിൽ ഇന്നലെ നടത്തിയ ചർച്ച പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റ് വന്ദേ ഭാരത് ട്രെയിനുകളെക്കാൾ കുറഞ്ഞ വേഗതയിലാണ് കേരളത്തിൽ ട്രയൽ റൺ നടത്തിയത് എന്നാണ് ഇന്നലെ പറഞ്ഞ ഒരു കാര്യം. ട്രയൽ റൺ മറ്റു ചില ട്രെയിനുകളുടെ ഓട്ടം വൈകിപ്പിക്കുകയും ചെയ്തു. ഇക്കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പറഞ്ഞതിനോട് വിയോജിപ്പുള്ളവർ ഏറെയുണ്ട്. നിങ്ങളാണോ വിദഗ്ധർ എന്നായിരുന്നു അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം. മാധു, ഇന്നലെ മാധു ഉണ്ടായിരുന്നില്ല, ഇന്നലെ മാർഷലും പ്രമേശും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഈ യൂട്യൂബിലും അല്ലാതെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളിരുന്ന് ചർച്ച ചെയ്ത് നിങ്ങളിതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾ വിദഗ്ധരാണോ എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇന്ന് ഈ ശ്രീധരനേക്കാൾ അപ്പുറം റെയിൽ കാര്യങ്ങളിൽ, റെയിൽവേ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളിൽ വിദഗ്ധനായിട്ടുള്ള മറ്റൊരാൾ ഉണ്ടായെന്ന് കരുതുന്നില്ല. പ്രധാനമന്ത്രി പോലും ബഹുമാനിക്കുന്ന ആൾ. അദ്ദേഹം പറയുന്നു, 120 കിലോമീറ്റർ വേഗതയിൽ ഓടാനുള്ള ട്രെയിൻ കൊണ്ടുവന്ന് 90 കിലോമീറ്റർ അല്ലെങ്കിൽ അതിന് താഴെ ഓടിക്കുന്നത് ഫൂളിഷ്നെസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഞാനൊരു എസ്കേപ്പ് ആണ് അല്ലേ, ഷാർപ്പ് എസ്കേപ്പ് ആണ്, ചീത്തവിളി കേൾക്കാതെ. ശരി, അതായത് ഈ ശ്രീധരൻ ഇത് പറയുമ്പോൾ വന്ദേ ഭാരതിന് ജയ് വിളിക്കുന്നവർക്ക് അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി രണ്ടാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഇതിനകത്ത് പറയുമ്പോൾ ഒരു കാര്യം പറയണം കേട്ടോ, നമുക്ക് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു ട്രെയിൻ കിട്ടി എന്നുള്ളത് നല്ല കാര്യമാണ്. തീർച്ചയായും ഇപ്പം നമുക്ക് നമ്മുടെ ജനശതാബ്ദി ഓടുന്ന വേഗത്തിൽ ഓടുന്ന ഒരു ട്രെയിൻ കൂടി കിട്ടിയാൽ അത് വലിയ സന്തോഷവും വലിയ അനുഗ്രഹവും ഒക്കെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ശ്രീധരൻ ഈ കാര്യം പറയുമ്പോൾ വന്ദേ ഭാരതിൽ ജയ് വിളിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി രണ്ടാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഈ ഏരിയയിലുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം, അതിനെ കവച്ചു വെക്കാനോ അതിനെ ഇദ്ദേഹമാണോ വിദഗ്ധൻ എന്ന് നമ്മളോട് ചോദിക്കുന്ന ഭാഷയിൽ ചോദിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി. ഒന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വ്, അദ്ദേഹം ബിജെപിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ തള്ളി പറയാൻ കഴിയില്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് തള്ളി പറയാൻ കഴിയില്ല. ഈ രണ്ട് സാങ്കേതികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഇനി ആ ചോദ്യം മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരു ഭീകരമായ പ്രതിസന്ധി അവർ നേരിടും എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം പറഞ്ഞതിൽ, അദ്ദേഹം പറഞ്ഞതാണ് അതിൻ്റെ കാര്യം. നമ്മൾ വന്ദേ ഭാരതിന് പൊട്ടൻഷ്യൽ ഇല്ല എന്നല്ല പറയുന്നത് അല്ലേ, അതിന് 170 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ വണ്ടിയുടെ എഞ്ചിൻ എടുത്ത് കൊതുമ്പ് വള്ളത്തിൽ കണക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം പറയുന്നത് വന്ദേ ഭാരതിന് ഈ സ്പീഡിൽ ഓടാൻ കഴിയില്ല എന്നല്ല, നമ്മുടെ ട്രാക്കിൽ ഓടാൻ കഴിയില്ല, കേരളത്തിൻ്റെ റെയിൽവേ ട്രാക്കിൻ്റെ സാഹചര്യത്തിൽ ഇത് ഫൂളിഷ്നെസ് ആണ് എന്നാണ്. അതല്ലേ എല്ലാവരും പറഞ്ഞത്? നമുക്ക് ഈ പറയുന്ന വളവുകൾ, നമുക്ക് നമ്മുടെ പരിമിതമായ പാത ഇരട്ടിപ്പിക്കൽ നടപടികളെ തുടർന്ന് നമുക്ക് പരിമിതമായുള്ള റെയിൽവേ ട്രാക്കുകൾ, അതിൽ തന്നെ ഓടുന്ന ട്രെയിനുകൾ, മറ്റു ട്രെയിനുകൾ വരുന്ന സമയക്രമം, ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഓടാൻ കഴിയും? ചിലയിടങ്ങളിൽ വേഗ നിയന്ത്രണം, 30 കിലോമീറ്റർ 60 കിലോമീറ്റർ വേഗതയിലൊക്കെ അവിടെ പോകാൻ പാടുള്ളൂ എന്ന നിയന്ത്രണം, ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്ന് വിട്ട് നല്ല സ്പീഡ് കൈവരിക്കുമ്പോഴത്തേക്കും തന്നെ അടുത്ത വേഗ നിയന്ത്രണം വരികയാണ്, 50 കിലോമീറ്റർ 60 കിലോമീറ്റർ അവിടെ ചവിട്ടുകയാണ്. അത് കഴിയുമ്പോൾ ജനശതാബ്ദി പോലെയുള്ള ട്രെയിനുകൾ പോകുന്നുണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ടി പിടിച്ചിടുകയാണ്. ഈ മറ്റു ട്രെയിനുകൾ പോകാൻ, ചരക്ക് വണ്ടികൾ പോകേണ്ടതുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിടുകയാണ്. അങ്ങനെ നമുക്ക് ഉള്ള പാതയിൽ പോലും നമുക്ക് നല്ല വേഗത്തിൽ, അതായത് ഇപ്പോൾ പോകുന്ന സാധാരണ ട്രെയിനുകൾക്ക് പോകാൻ കഴിയുന്ന വേഗത്തിൽ പോലും വണ്ടി ഓടിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് തുടക്കം മുതൽ എല്ലാവരും പറയുന്നത്. വന്ദേ ഭാരതിന് 170 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയില്ല ഒരു ട്രാക്കിൽ നിന്നും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ ട്രാക്കിൻ്റെ സൗകര്യം അനുസരിച്ച് ഇങ്ങനെയേ പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഇതിന് പരിഹാരം കാണട്ടെ, പ്രധാനമന്ത്രി വരുന്നുണ്ടല്ലോ, അദ്ദേഹം റെയിൽവേ പദ്ധതികൾ കൂടി, പുതിയ പാളങ്ങൾ കൂടി, സമാന്തരമായ പാത ഇരട്ടിപ്പിക്കൽ കൂടി അനൗൺസ് ചെയ്യട്ടെ. പക്ഷേ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഇപ്പോൾ ഈ ശ്രീധരൻ പറഞ്ഞതിനകത്ത് അതിനകത്ത് ബാക്കിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഈ വളവുകൾ നിവർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞൊരു 10 വർഷം കൊണ്ടും, അതുപോലെ അത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാൽ മാത്രമേ, അത്രയും വലിയൊരു താല്പര്യം, ഇതുവരെ ഇല്ലാത്തൊരു താല്പര്യം റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിൽ കാണിക്കാൻ പോകുന്നുണ്ടോ? എടുക്കട്ടെ, പ്രധാനമന്ത്രി വരികയാണല്ലോ. പ്രധാനമന്ത്രി വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഒരുപക്ഷെ അദ്ദേഹം ആദ്യ യാത്രക്കാരനായിരിക്കും എന്ന് പോലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് കേരളത്തിലെ ഈ പറയുന്ന 10 വർഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സാധാരണ മെല്ലപ്പോക്ക് നയത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു കണക്കാണല്ലോ. അങ്ങനെയല്ല, 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് കേരളത്തിലെ റെയിൽ മേഖലയെ ഞങ്ങൾ ആകെപ്പാടെ മാറ്റി മറിക്കും എന്നൊരു വലിയ പ്രഖ്യാപനത്തോടെ നടത്തട്ടെ. അങ്ങനെ പാത ഇരട്ടിപ്പിക്കൽ നടക്കട്ടെ, അങ്ങനെ പുതിയ ട്രാക്കുകൾ നടക്കട്ടെ, അങ്ങനെ വേണമെങ്കിൽ ഒരു വന്ദേ ഭാരത് കൂടി വരട്ടെ, പുതിയ ട്രെയിനുകൾ വരട്ടെ, നമ്മുടെ റെയിൽ മേഖല വികസിക്കട്ടെ, ആർക്കാണ് ഇവിടെ പ്രശ്നം? അതെ പ്രമേഷ, ഇപ്പോൾ ഇന്നലെ ഈ ട്രെയിൻ ഓടി ട്രയൽ റൺ പൂർത്തിയാക്കി തിരിച്ചു വന്നു. അപ്പോൾ അതിനകത്ത് വേഗത എന്ന് പറയുന്നത് ഏകദേശം ഒരു ശരാശരി 70 കിലോമീറ്റർ എന്നുള്ളതാണ്. നമുക്ക് 110 പറഞ്ഞെങ്കിലും 70 കിലോമീറ്റർ ശരാശരി അത്ര മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പോൾ മറ്റു നിലവിലുള്ള ട്രെയിനുകളേക്കാൾ കുറച്ചുകൂടെ വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ, പക്ഷേ നമ്മൾ കൊടുക്കേണ്ട പണം വെച്ച് നോക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വർത്താണോ? ഇതിനോടൊപ്പം മറ്റൊരു പ്രശ്നം, ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, അത് വലിയ ചർച്ചാ വിഷയമായി, മറ്റു ട്രെയിനുകളെ താമസിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം. അതെ, അല്ല അത് ശരിയാണ്, ഇന്നലെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ശരിക്കും കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന ട്രെയിനുകളിൽ വെച്ചിട്ടൊരു വേഗ രാജാവ്, രാജധാനിയേക്കാളും കുറച്ചുകൂടി
സ്പീഡിൽ ഓടുന്ന രാജധാനി എല്ലാ ദിവസവും ഇല്ല, ഇതാവുമ്പോൾ എല്ലാ ദിവസവും ഉണ്ടാകും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ശരിക്കും ഇപ്പോൾ ഓടുന്ന ട്രെയിനുകളിൽ കേരളത്തിൽ ഓടുന്നതിൽ വെച്ചിട്ട് വേഗതയിൽ ഓടുന്ന ട്രെയിൻ 70 കിലോമീറ്ററേ ഓടുള്ളൂ. ശരിക്കും ഈ വന്ദേഭാരത് ട്രെയിനിനെ സെമി ഹൈസ്പീഡ് ട്രെയിൻ എന്നാണ് റെയിൽവേ തന്നെ വിശേഷിപ്പിക്കുന്നത്. ടെക്നിക്കൽ ടേംസിൽ ഇത് സെമി ഹൈ അർദ്ധ അതിവേഗ ട്രെയിനാണ്, നമ്മുടെ മറ്റേ സിൽവർ ലൈൻ പോലെ തന്നെ. അപ്പോൾ ഈ അർദ്ധ അതിവേഗ ട്രെയിനിനെ ഇങ്ങനെ 70 കിലോമീറ്ററിൽ ഓടിയാൽ മതിയോ എന്നുള്ളതാണ് പ്രശ്നം. അത് സ്വാഭാവികമായിട്ട് കേരളത്തിൽ സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. ഇനി പ്രധാനമന്ത്രി യാത്ര ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിക്ക് മനസ്സിലാവും. ഒറ്റ കാര്യമേ കേരളീയർക്ക് ആവശ്യപ്പെടാനുള്ളൂ. ശരിക്കും ഇപ്പോൾ അദ്ദേഹം തന്നെയാണല്ലോ ആദ്യത്തെ ട്രെയിനായ മുംബൈ ഗാന്ധിനഗർ ഫ്ലാഗ് ഓഫ് ചെയ്തത്, ഡൽഹി വാരണാസി ഫ്ളാഗ് ഓഫ് ചെയ്ത്, അതിലൊക്കെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടാവുമല്ലോ. ബാംഗ്ലൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു, ചെന്നൈയിൽ, കോയമ്പത്തൂർ, മൈസൂർ അല്ലേ. അതെ. അപ്പോൾ ഈ ട്രെയിൻ ഇപ്പോൾ വന്ദേ പിന്നെ നമ്മുടെ വാരണാസി ഡൽഹി എന്നൊക്കെ പറയുന്ന ട്രെയിൻ 150 കിലോമീറ്റർ അതിന് ശേഷിയുണ്ട്. പക്ഷേ ഓപ്പറേഷണൽ സ്പീഡ് എന്ന് പറയുന്നത് 130 കിലോമീറ്റർ, നമുക്കത് മതി. അപ്പോൾ ഡൽഹി വാരണാസി ഗാന്ധിനഗർ മുംബൈ സെക്ടറിൽ ഓടുന്ന വന്ദേഭാരതിൻ്റെ ഏതാണ്ട് അത് തുല്യമായിട്ടുള്ള ഒരു സ്പീഡ് നമുക്ക് കേരളത്തിൽ വേണ്ടേ? ഇന്നല്ലേ അതിനെ വന്ദേഭാരത് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി തന്നെ അതിന് അദ്ദേഹം നേരിട്ട് വരുന്നത് നല്ലതാണ്. അദ്ദേഹം കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തതുപോലെ ഇതിനകത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെയിനിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഈ റെയിൽവേ ട്രാക്കുകളുടെ വികസനത്തിനും പാത ഇരട്ടിപ്പിക്കലിനും കൂടുതൽ ഭൂമി ഏറ്റെടുക്കലിനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ ഇത് കാരണമാവുമെങ്കിൽ, നിമിത്തമാവുമെങ്കിൽ വളരെ നല്ലതാണ്. ഈ ശ്രീധരൻ വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹം 2016 ഇവിടെ സൂചിപ്പിച്ചതുപോലെ BJP ഒരു കാൻഡിഡേറ്റ് ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന്. അതൊന്നും തടസ്സമില്ല അദ്ദേഹത്തിന് സത്യം പറയുന്ന കാര്യത്തിൽ. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഇതൊരു മണ്ടത്തരമാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. വന്ദേഭാരത് പേരിട്ടിട്ട് കേരളത്തിൽ ഈ സ്പീഡിലാണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ സെമി ഹൈസ്പീഡ് ട്രെയിൻ എന്ന് വിളിക്കാൻ പറ്റില്ല. കുറച്ചുകൂടി ലക്ഷറി ആയിട്ടുള്ള ഒരു ഒരു പിന്നെ കോച്ചസുള്ള ഒരു ട്രെയിനാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഏതാണ്ട് കേരളത്തിൽ 600-ലധികം വളവുകളുണ്ട്, അത്രയും 627 എന്തോ വളവുകളുണ്ട്. 200 ലൊക്കേഷൻസിൽ വേഗ നിയന്ത്രണം ഇപ്പോൾ തന്നെ ഉണ്ട്. ഈ ട്രെയിൻ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ നവീകരിക്കാനും വളവ് നിവർത്താനൊക്കെ തന്നെ പറഞ്ഞ് വളരെയധികം ഭൂമി ഏറ്റെടുക്കണം, പണച്ചെലവുണ്ട് ഒക്കെ സത്യമാണ്. അപ്പോൾ അതെല്ലാം കടന്ന് വന്ദേഭാരതിന് ഇത്രയും വേഗത ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ മറ്റൊരു ട്രെയിൻ നമുക്ക് രാജധാനി, ജനശതാബ്ദി എന്നൊക്കെ പറയുന്ന പുതിയ പുതിയ ട്രെയിനുകൾ വരുന്ന കൂട്ടത്തിൽ പുതിയ പേരിലൊരു ട്രെയിൻ വന്ദേഭാരത്. അപ്പോൾ പ്രമേഷ്, ഈ ഇന്നലത്തെ ഈ കാര്യത്തിൽ ന്യൂസ് എക്സ്ട്രയിൽ ഉണ്ടായ വിമർശനത്തിൽ മറ്റൊരു വിഭാഗം പറയുന്ന ആളുകൾ പറയുന്നത് ഇപ്പോൾ സിൽവർ ലൈനിനെ എതിർത്ത ആളുകൾ തന്നെ വന്ദേഭാരതിനെ കുറ്റം പറഞ്ഞ് സിൽവർ ലൈനിൻ്റെ ഇത് സിൽവർ ലൈനുമായിട്ട് അതിന് താരതമ്യം ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ സിൽവർ ലൈനിനെ നമ്മളെന്തോ വലിയ കുറ്റം പറഞ്ഞു എന്ന് പറയുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് സിൽവർ ലൈൻ വേണ്ട എന്നുള്ളതായിരുന്നില്ല പറഞ്ഞത്. നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം, ഇത് സുതാര്യമായിട്ട് നടപ്പാക്കണം, ആശങ്കകൾ പരിഹരിക്കണം. അല്ലാതെ എപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സിൽവർ ലൈൻ ഈ ഇത്തരത്തിലൊരു ട്രെയിൻ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതിവേഗ ട്രെയിനോ അല്ലെങ്കിൽ അർദ്ധാതിവേഗ ട്രെയിനുകളിലൊക്കെ നമ്മൾ മാറേണ്ടി വരും. കാലം പുരോഗമിക്കുന്നതനുസരിച്ച് അത്തരം റെയിൽ കണക്ടിവിറ്റിയെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടി വരുമെന്നുള്ള സങ്കല്പം തന്നെയാണ് നമ്മൾ അന്ന് പങ്കുവിട്ടത്. പക്ഷേ ഇവിടെ പ്രശ്നം ഇപ്പോൾ ഈ പിന്നെ ഈ സർക്കാരിന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നതാണല്ലോ ഈ പ്രോജക്റ്റ് ആദ്യം, അതിവേഗ ട്രെയിൻ എന്നുള്ളത്. അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ ആൾ ഈ ശ്രീധരനാണ്. അദ്ദേഹം പക്ഷേ ഇപ്പോഴത്തെ സിൽവർ ലൈനിൻ്റെ ഫീസിബിലിറ്റിയെ സംബന്ധിച്ചിട്ട് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, അവർ എല്ലാം ഈ ട്രാക്ക് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇലവേറ്റഡ് പിന്നെ ട്രാക്കാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ ശ്രീധരനെ പോലുള്ളവർ. ഏറ്റവും വലിയ ചർച്ചയായത് ജനങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിക്കുന്ന അടക്കമുള്ളോ നമ്മുടെ നാട്ടിൽ ഏതൊരു പുതിയ ആ പ്രതിഷേധങ്ങളൊന്നും നമ്മൾ കാണാതെ ഇത് കൊള്ളാമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. ജനങ്ങൾ അവരുടെ ആശങ്കകൾ അകറ്റി അതിനുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തുള്ള സംഘടനകൾ ഉയർത്തിയ പ്രശ്നം ഒരു ആശങ്കകളുണ്ട്, അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയേ ചെയ്യാൻ കഴിയുള്ളൂ. അത്തരം ഗവൺമെന്റിന്റെ ആ ധൃതിയും അതുപോലെ തന്നെ അത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനൊക്കെയാണ് നമ്മൾ സ്വാഭാവിക ജനങ്ങളിൽ ജനകീയ പ്രക്ഷോഭം വരുമ്പോൾ അതിന്റെ കൂടെ നിൽക്കണം. അത് അത് മാത്രം ചെയ്തു. അതല്ലാതെ ഈ കൂടുതൽ ആളുകളെ അതിവേഗതയിൽ കൂടുതൽ വേഗതയിൽ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്ത് എത്തിക്കാനുള്ള ഒരു യാത്രാ സംവിധാനം, അത് ട്രെയിനാകാം എന്താകാം, അത് കേരളത്തിന് കൂടിയേ തീരൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ഈ ശ്രീധരൻ പറയുന്നത് പോലെ 160 കിലോമീറ്ററിൽ ഓടേണ്ട ട്രെയിൻ 90 കിലോമീറ്റർ സ്പീഡിൽ കൊണ്ട് ഓടിക്കുക എന്ന് പറയുന്നത് ഫൂളിഷ്നെസ് ആണ്. അത് വെറും ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രമാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും.